നമ്മൾ റൂട്ടീൻ റോറൽ ഹൈജീൻ മെഷീൻ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ വാ വൃത്തിയായി സൂക്ഷിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറക്കുക അറിയാം എല്ലാവർക്കും അറിയാമായിരിക്കും രണ്ട് നേരം ബ്രഷ് ചെയ്യണം ഒരു നേരം ഫ്ലോസ് ചെയ്യണം വല്ലപ്പോഴും മൗത്ത് വാഷ് ഉപയോഗിക്കണം എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ അതിൽ ബ്രഷിൻ്റെ കാര്യം വരുമ്പം മിക്ക ആൾക്കാർക്കും അറിയത്തില്ല ഏത് ഏത് രീതിയിലാണ് ബ്രഷ് ചെയ്യേണ്ടത് ഏത് ബ്രഷാണ് ഉപയോഗിക്കേണ്ടത് നമ്മളെപ്പോഴും ഏജിനനുസരിച്ചാണ് ബ്രഷ് ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് കുട്ടികളുടേതായ ബ്രഷുകൾ അഡൽസ് അഡൽട്ട്സിന് അവരുടേതായ ബ്രഷുകൾ എൽഡർലി പേഷ്യൻ അല്ലെ ഓൾഡർ പേഷ്യൻസിന് കുറച്ചുകൂടെ സോഫ്റ്റ് ബ്രഷുകൾ കടയിൽ പോയി മേടിക്കുമ്പോൾ ബ്രഷിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാകും സോഫ്റ്റ് മീഡിയം ഹാർഡ് എക്സ്ട്രാ സോഫ്റ്റ് എന്നൊക്കെ അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ അത് പ്രായത്തിനനുസരിച്ചാണ് ബ്രഷസ് കൊടുക്കുന്നത് കൂടാതെ കഴിയുന്നത് ബ്രഷിംഗ് ടെക്നീക്ക് നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതി ബ്രഷ് ചെയ്യുന്ന രീതി മിക്ക ആൾക്കാരും വല്ല ഹാർഡായിട്ടാണ് ബ്രഷ് ചെയ്യുന്നത് അത് കാരണം തൽക്കാലം വൃത്തിയാവും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ നാമൽ ഇറോഡ് ചെയ്യാൻ അതായത് നാമൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് സോ നമ്മളെപ്പോഴും ബ്രഷ് ചെയ്യുമ്പം ഒന്നെങ്കിൽ സർക്കുലർ മോഷൻ അല്ലെങ്കിൽ മുകളിലും താഴെ സ്വൈപ്പിംഗ് മോഷനാണ് ചെയ്യേണ്ടത് അതും കുറേ നേരം ബ്രഷ് ചെയ്തെന്ന് വെച്ച് നല്ലപോലെ പല്ല് വൃത്തിയാവണമെന്നില്ല അപ്പം ബ്രഷിങ് ടൈം കഴിയുന്നത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടുതൽ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ ബ്രഷ് കഴിയുന്നതും രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ മാറ്റുന്നതാണ് നല്ലത് അങ്ങ് പേസ്റ്റിൻ്റെ കാര്യമാവട്ടെ ആണെങ്കിലും നമ്മൾ ആവശ്യത്തിന് അതായത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാണ് പേസ്റ്റ് കൊടുക്കുന്നത് കുട്ടികൾക്ക് ഫ്ലൂറിനേറ്റഡ് പേസ്റ്റ് പല്ല് കൂടുതൽ കേടാവുന്ന ആൾക്കാർക്കായാലും ഫ്ലൂരിഡേറ്റഡ് പേസ്റ്റ് പുളിപ്പുള്ളവർക്ക് പുളിപ്പിൻ്റെ പേസ്റ്റ് പിന്നെ മോണ പ്രോബ്ലം ഇഷ്യൂസ് ഉള്ളവർക്ക് ഗം കെയർ പേസ്റ്റ് അപ്പോൾ നമ്മളെല്ലാവർക്കും ഓരോ പേ ഒരേ അല്ല കൊടുക്കുന്നത് ഓരോരുത്തരുടെ ആവശ്യാനുസരണമാണ് കൊടുക്കുന്നത് അത് കുട്ടികൾക്കായാലും ഒരു കുറച്ച് ഒരു അരമണിയുടെ സൈസിനനുസരിച്ചേ പേസ്റ്റ് കൊടുക്കാവുള്ളൂ വലിയ ആൾക്കാരാണെങ്കിലും ഒരു പി സൈസ് പി സൈസ് എമൗണ്ട് പേസ്റ്റാണ് എടുക്കാൻ പാടുള്ളൂ സോ രണ്ട് നേരം കറക്റ്റായി ബ്രഷ് ചെയ്യുക പിന്നെ മിക്ക ആൾക്കാരും ഒരു കാര്യമാണ് ഈ ഫ്ലാസിങ് പല്ലിൻ്റെ ഇടയിലെ ക്ലീനിങ് ബ്രഷ് എന്ന് ചെയ്യുന്നത് ബ്രഷ് പല്ലിൻ്റെ മുകൾ ഭാഗം മാത്രമേ ക്ലീൻ ചെയ്യുള്ളൂ പക്ഷേ ഫ്ലോസിംഗ് ആണ് പല്ലിൻ്റെ ഇടഭാഗം ക്ലീൻ ചെയ്യുന്നത് സോ നമ്മൾ മിക്ക ആൾക്കാരും മറന്നു പോകുന്നത് കാരണം ഈ പല്ലിൻ്റെ ഇടഭാഗം ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങളിരുന്ന് മോണരോഗം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഫ്ലോസിങ് ഒരു ഒരു മെഡിക്കേറ്റഡ് വാക്സാണത് അത് ഹാൻഡിലുള്ളതും ഹാൻഡിലില്ലാത്ത ടൈപ്പും വരുന്നുണ്ട് ഡെയിലി രാത്രി ബ്രഷ് ചെയ്ത ശേഷം ഈ പല്ലിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫ്ലോസ് ചെയ്താൽ പല്ലിൻ്റെ ഇടയിലുള്ള ഭക്ഷണങ്ങൾ പോവാൻ സാധിക്കും കൂടാതെ ഈ പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ നമുക്ക് ചില ചെറിയ ബ്രഷുകൾ വരുന്നുണ്ട് ഇൻറ്റർഡെൻറ്റൽ ബ്രഷ് എന്നാണ് പറയുക അപ്പം അതും ഈ പല്ലിൻ്റെ ഇടയിലുള്ള ഭക്ഷണങ്ങൾ കളയാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് മൗത്ത് വാഷ് നമ്മൾ രണ്ട് രണ്ട് കാരണത്തിനാണ് അല്ലെങ്കിൽ രണ്ട് ആവശ്യത്തിനാണ് കൊടുക്കുന്നത് ഒന്ന് കോസ്മെറ്റിക് പിന്നെ ഒന്ന് തെറാപ്യൂട്ടിക് കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും വായനാറ്റമുള്ളവർക്ക് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് പിന്നെ തെറാപ്യൂട്ടിക് അതായത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അതായത് ഒന്നെങ്കിൽ സർജറി കഴിഞ്ഞാൽ ഒരു മൗത്ത് വാഷ് പുളിപ്പിനൊരു മൗത്ത് വാഷ് പിന്നെ പല്ല് കേടാവുന്നവർക്ക് അതായത് കെയരീസ് പ്രോണായുള്ളവർക്ക് ഒരു മൗത്ത് വാഷ് പിന്നെ കമ്പി കമ്പിയിടുന്ന ആൾക്കാർക്ക് മൗത്ത് വാഷ് അപ്പം ഓരോ ആവശ്യത്തിനനുസരിച്ചാണ് മൗത്ത് വാഷും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അത് ആൽക്കോഹോളിക്കും ഉണ്ട് നോൺ ആൽക്കഹോളിക്കും ഉണ്ട് അപ്പം നിങ്ങളുടെ ഡെൻറ്റിസ്റ്റ് അതായത് തൊട്ടടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ കാണിക്കുമ്പോൾ അവർ പറഞ്ഞു തരും ഏതാണ് ആവശ്യം അതിനനുസരിച്ചുള്ള മൗത്ത് വാഷാണ് ഉപയോഗിക്കേണ്ടത് അതും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും മൗത്ത് വാഷ് വിഴുങ്ങാൻ പാടില്ല നമ്മളെപ്പോഴും സ്വിഷ് ചെയ്യാനേ പാടുള്ളൂ ആ കുലുക്കി തുപ്പിക്കളയാണ് ചെയ്യേണ്ടത് അതും ഡെയിലി മൗത്ത് വാഷ് ഉപയോഗിക്കേണ്ട ആസ് പ്രിസ്ക്രൈബ്ഡ് എത്രയാണോ അതായത് ഒരു ടു ത്രീ വീക്സ് അല്ലെങ്കിൽ എത്രയാണോ ഡോക്ടർ പറയുന്നത് അതിനനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം നമ്മുടെ വായിൽ കുറച്ച് നോർമൽ ബാക്ടീരിയാസ് ഉണ്ട് കൂടാതെ കണ്ടിന്യൂസ് യൂസ് ആകുമ്പം നമ്മുടെ വാ ചിലപ്പോൾ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ബ്രഷിംഗ് കറക്റ്റ് ഫ്ലോസിങ് കറക്റ്റ് മൗത്ത് വാഷ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ടങ് ക്ലീനിങ് മിക്ക ആൾക്കാരും മറന്നു പോകുന്ന കാര്യമാണ് നമ്മുടെ ടങ് ക്ലീനിങ് ഇപ്പം വരുന്ന ബ്രഷസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിലൊക്കെ കുറേ ടങ് ക്ലീനിങ് ആയിട്ടുള്ള എയ്ഡ്സ് കുറേ ഡോട്ട്സ് ഉണ്ട് സോ ടങ് ക്ലീനിങ് നമ്മൾ ഡെഫിനറ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അതുകൂടാതെ തന്നെ ഡയറ്റ് നമ്മുടെ കറക്റ്റ് ബാലൻസ്ഡ് ഡയറ്റ് ഇനഫ് എമൗണ്ട് ഓഫ് കാൽഷ്യം പ്രോട്ടീൻസ് വൈറ്റമിൻസ് ഒക്കെ ഉണ്ടായാൽ അതുപോലെ തന്നെ റുട്ടീൻ ഡെൻറ്റൽ ചെക്കപ്പ് ഒരു മാസം കൂടെ കുടുംബം ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കുകയും ചെയ്യുക സോ കറക്റ്റ് ബ്രഷിങ് ഫ്ലോസിങ് മൗത്ത് വാഷ് ഹൈജീൻ ആൻഡ് കറക്റ്റ് ഡയറ്റ് ഉണ്ടായാൽ നിങ്ങളുടെ വാ നിങ്ങൾക്ക് നമുക്ക് വൃത്തിയായി ആരോഗ്യകരമായി കൊണ്ടുപോകാം